ഓക്കേ, വൺ ഫൈനൽ റിഹേഴ്സൽ ആൻഡ് ടേക്ക്. ബാബുരാജ്, ജിപ്സി കറക്റ്റ് ആയിട്ട് ഓടിച്ച് പമ്പിനുള്ളിലേക്ക് വരണം. ഓക്കേ സാർ, ഓക്കേ ഓക്കേ. പമ്പിലേക്ക് ജിപ്സി കയറുന്നതും ബ്ലാസ്റ്റ് നടക്കണം. റെഡി സാർ. ബ്ലാസ്റ്റിനോടൊപ്പം ക്രൗഡ് ചിതറി ഓടണം. ഓക്കേ സാർ. സുധി, ആക്ഷനിൽ തന്നെ ക്രെയിൻ അപ്പ്. ഓക്കേ, ഗെറ്റ് റെഡി. ആകാശ് മോൻ ഇവിടെ തന്നെ ഇരിക്കണം കേട്ടോ. ചേച്ചി ഷോട്ട് കഴിഞ്ഞ് ഇപ്പൊ വരാം. മോൻ ഒരു പ്രശ്നം ഉണ്ടാക്കരുതേ. നമ്മള് കറക്റ്റ് സമയത്ത് എത്തുന്ന ആൾക്കാരല്ലേ ഏട്ടാ. ശരി, ഞാൻ തിരിച്ചു വിളിക്കാം. 7 മണി കോൾ ഷീറ്റിന് ഇപ്പോഴാണോ കയറി വരുന്നത്? സാറേ, ഇവനെ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യാൻ പൊട്ടിക്കുന്നത് ഇവിടെയല്ലേ? അതിനു മുൻപ് ഇതാര് ഇവന്റെ തലയിലിട്ട് പൊട്ടിച്ചത്? അതൊരു വലിയ കഥ അനുസരിച്ച് പിന്നെ ഒരു കാര്യം പറഞ്ഞേക്കാം. ഇന്നലെ എന്റെ വീട്ടിൽ നടന്ന പൊട്ടിത്തെറി ഇവിടെ എങ്ങാനും കൊണ്ട് വിളമ്പിയാ. ഇല്ല സാറേ, ഒരിക്കലും ഇല്ല. നമ്മള് കുടുംബക്കാരാകുമ്പോ പല രസം. നമ്മള് കുടുംബക്കാരാ? പോട പോട. ദൈവമേ, ഇതെവിടെ എത്തിയ? എന്റെ ആറ്റുകാൽ ഭാസ്കര. അങ്ങനെ ഒരു ദൈവം ഇല്ല. ഇത്തരം സന്ദർഭങ്ങളിൽ ഇല്ലാത്ത ദൈവത്തെ വരെ വിളിച്ചു പോകും. നീ എന്തിനാ എന്നെ കെട്ടിയെടുത്ത്? ഞാനല്ല, ആ സുന്ദരേട്ടനാ. സുന്ദരേട്ടൻ ആ തെണ്ടിക്ക് ഇവിടുത്തെ 125 രൂപ ബാറ്റ് അവന് കാവലിരിക്കുന്നതിന് അവിടെ കൊടുക്കാൻ പറഞ്ഞല്ലേ. എവിടെയാള്? പമ്പിന്റെ പുറകിൽ ഇരിപ്പുണ്ട്. സാരില്ല, ഇപ്പൊ ഞാൻ പറയണതൊക്കെ അനുസരിക്കുന്നുണ്ട്. കണ്ടില്ലേ മിണ്ടാതിരിക്കണത് പാവം. ഞങ്ങൾ റെഡി എന്തോ ഈശ്വരൻ വാരിക്കോരി തരട്ടെ. എന്നാ ശശി, എല്ലാം റെഡിയല്ലേ? എല്ലാം റെഡിയാണ്. 3 സ്ഥലത്തും പെട്രോൾ ബോംബ് വെച്ചിരിക്ക്. 2 ക്യാമറയാ. എല്ലാം കറക്റ്റ് വെച്ചിരിക്ക്. സ്വിച്ച് പോട്ടാ പോയി വെടിച്ചിടും സാർ. കഴുത്തുവരെ പെരുമ്പാമ്പ് വിഴുങ്ങി അവന്റെ തലയിൽ ഹാന ചവിട്ടെന്ന് പറഞ്ഞ പോലെ. നീ നിന്റെ തലയാണ് ഉദ്ദേശിച്ചത്? അങ്ങനെ നന്നായിട്ട് ചിരിക്ക്. എന്റെ ഒടുക്കത്തെ ചിരി കാണുമ്പോ എന്റെ പുന്നാരനിയായി ചേട്ടന് കുളിരു പോരുക. മോനെ ആകാശ, നിന്റെ ഈ ചിരി ഞങ്ങൾക്കൊരു ആവേശമോ? പണിയും പോയി പട്ടിണി കെടുക്കുമ്പോ നിന്റെ ഈ ചിരി പുഴുങ്ങി തിന്ന് ഞങ്ങക്ക് വയറിറക്കാല്ലേ. എല്ലാരും കൂടി ഒരു മിണ്ടാപ്രണയെ കളിയാക്കിയത്. നമ്മളെ പോലെ വകതിരിവുണ്ടായിരുന്നെങ്കിൽ ഇതെങ്ങനെയൊക്കെ ചെയ്യോ? നീ മിണ്ടരുത്, നിന്റെ വകതിരിവാണല്ലോ കണ്ടത്. വീട്ടിൽ നിന്ന് സാധനത്തിന്റെ ലൊക്കേഷൻ കൊണ്ടെന്നും പോരാ. ഞാൻ നോക്കിയിരുന്നതാ, ആ നേരത്തെ ഷോട്ടിന് വിളിച്ചതുകൊണ്ടാ. കുട്ടേണ്ടായിരുന്നല്ലോ, നോക്കൂടായിരുന്നോ. ബട്ടർഫ്ലൈ എന്നാ കൂടെ പറഞ്ഞു പൊക്കോ. മര്യാദയ്ക്ക് ഇരുന്നില്ല ഈ ചുരുട്ടുകുട്ടി ചവിട്ടി പുറത്തെറിഞ്ഞു നിർത്തുന്നുണ്ടോ? കൊറേ നേരായി. ഒന്നര മാസമായിട്ട് തൂറാത്ത കാക്കയോ? കുഞ്ഞാലിക്കയുടെ കട കഴിഞ്ഞോടാ. അതറിയണേ, കണ്ണുറന്ന് നോക്കണം. കണ്ണു തുറക്കലെ കാനി മുമ്പിൽ എത്തിയിട്ട്. ഞാൻ കല്യാണം കഴിക്കണവരെ നിനക്ക് ഇതൊക്കെ സഹിച്ചാ പോരെ. അതേ സ്ഥലം എത്തി, നോക്കി കണ്ടു ഇറങ്ങിക്കോ. ഈശോയെ, കുഴി ഉണ്ടാവല്ലേ. ആ ഇവിടെ ടയറെന്താ പഞ്ചറാകത്ത്? പൊസിഷൻ കറക്റ്റ് അല്ലടാ. ഓ എന്റെ അമ്മോ, കറക്റ്റ് തന്നെയാണപ്പാ. ഈ പാപ്പിച്ചായന്റെ ഒരു കാര്യം, ആന ടീച്ചറിനെ ഇന്നും കണിയാണെന്നുണ്ടാ പാപ്പിച്ചായന് ഈ ഐശ്വര്യമൊക്കെ ഉണ്ടായത്. കണി കാണാത്ത ദിവസം മൊത്തം മൂപ്പർക്ക് ഗതികേടാന്നാ പറയുന്നേ. ഒരു കാര്യം ശരിയാ, ആന ടീച്ചർ കുളിച്ചൊരുങ്ങി സ്കൂളിലേക്ക് വരുന്ന ഒരു വരവുണ്ടല്ലോ, അതല്ലേലും കാണാൻ ഒരു ഐശ്വര്യം തന്നെയാ. കണി വേ വരുന്നുണ്ട്. തുറന്നോ, തുറന്നോ.
മോർണിംഗ് ടീച്ചർ. ഗുഡ് മോർണിംഗ്. നിന്റെ ബർത്ത്ഡേ ആണോ? ഹാപ്പി ബർത്ത്ഡേ. ചിക്കനെ പൊക്കിക്കോടാ. ഗുഡ് മോർണിംഗ്. കണിക്കൊന്ന എന്നെ നേരത്തെ വന്ന് പൂത്ത് നിർപ്പണ്ടല്ലേ ടീച്ചറെ. എന്തുണ്ടെന്ന് പറഞ്ഞിട്ട് എന്നാ കാര്യം? മനുഷ്യനാണ് കുറച്ചൊക്കെ വിവരം വേണം. ഇതിപ്പോ മറ്റുള്ളവരെ കൂടെ നാണം കെടുത്താനായിട്ട് സ്കൂളിലേക്ക് പോകാൻ പാതാളത്തിലൂടെ വല്ല വഴിയുണ്ടോന്ന് ഞാനിപ്പോ നോക്കുന്നത്. ഇന്നെന്താ മോന് വിശേഷം? നിന്റെ ഹാപ്പി ബർത്ത്ഡേ ആണോ? ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ. മതിടാ, ഞാനൊരുമ്മ തരും. മോന് ഞാനൊരുമ്മ തരും. നോക്കട്ടെ എവിടെയാ? ആ ഇവിടെ. ഇനി ഞാൻ തൊട്ടു പോകരുത്. സൂക്ഷിച്ച് സ്കൂളിൽ പോണേ. മോനെ അടുത്തൊന്ന് നെറ്റ് കഴുകല്ലേ, പാപ്പിച്ചൻ വിളിക്കുമ്പോ വരണേ. ഇവന് ചില്ലിട്ട് ഫ്രെയിം ചെയ്ത് വെക്കണം. ഇല്ലടാ, എന്റെ ആദ്യ ചുംബനം. കരുനാക്കൊണ്ടൊന്നും പറയില്ലടാ, തുടങ്ങിയിട്ടുള്ളു ഞാൻ. ഞാനല്ല അവസാനിപ്പിക്കാൻ പോവാ. എന്താ രാവിലെ കെട്ടിയെഴുന്നള്ളി വരവ്? ഇത്രയും നാൾ ഇവിടെ വന്ന് നിന്നിട്ടും ഇന്നേ വരെ ആലി ടീച്ചർ പാപ്പിച്ചായന്റെ മുഖത്തേക്ക് സ്നേഹത്തോടെ നോക്കിയിട്ടുണ്ടോ? നിങ്ങൾ തമ്മിൽ ഇത്ര ശത്രുതയുണ്ടെങ്കിൽ വെറുതെ എന്തിനാണെന്ന് എന്റെ സമയം കളയുന്നത്? ഏയ്, അങ്ങനെ വലിയ ശത്രുതൊന്നുമില്ലടാ. ചെറുപ്പത്തിൽ ഉണ്ടായ ഒരു ചെറിയ പ്രശ്നം. അന്ന് ഞാൻ ഏഴാം ക്ലാസ് പഠിക്കുന്നു, അവൾ അഞ്ചാം ക്ലാസ്സിലും. ഞങ്ങൾ നല്ല കൂട്ടുകാരായിരുന്നു. ഹലോ പാപ്പ, ഞാനാ. ഇല്ല, ഒരു കുഴപ്പമില്ല, മനു എന്റെ കൂടെ ഉണ്ട്. ശരി, ഞങ്ങൾ ഇങ്ങോട്ട് വരാം. എന്താ നിന്റെ അച്ഛൻ എന്നെ കാണാൻ തിടുക്കായി? ഇതൊരു സാധാരണ അച്ഛനല്ല മോനെ. മനസ്സിലൊന്ന്, സംസാരിക്കുന്നതൊന്ന്, പ്രവർത്തിക്കുന്നത് വേറൊന്നും. എത്ര ഒന്നുണ്ടെങ്കിലും എന്റെ മുമ്പിൽ അതൊന്നുമല്ല. Give me 2 days. നിന്റെ അച്ഛൻ എന്റെ ഈ പോക്കറ്റിൽ കിടക്കും. Wait and see. എന്താടോ ഇത്? ചെവിയായിട്ടൂടെ എത്ര ഹോൺ അടിച്ചു? അതെ, പപ്പേ പപ്പേ പപ്പേ, അങ്ങനെ എത്ര ഓണടിച്ചു? നിന്റെ അച്ഛനെ ഒന്ന് വിളിക്ക, ഞാൻ ഈ തോട്ടക്കാരനെ ഫയർ ചെയ്യുന്ന എന്റെ കപ്പാസിറ്റി ഒന്ന് കാണട്ടെ. ഇതാ എന്റെ പപ്പ. ഈശ്വര, പോക്കറ്റിലാക്കാൻ വന്നിട്ട് ബക്കറ്റിലാക്കിയില്ലോ. പപ്പ, ഇതാ മനു. ഹായ്. ഹായ് പപ്പ. സോറി പപ്പ. നിന്റെ അച്ഛനൊരു പാന്റ് ഷർട്ട് ഇട്ടൊന്ന് ചെടി അടിച്ചൂടായിരുന്നോ? പപ്പയ്ക്ക് നല്ലപോലെ ദേഷ്യം വന്നിട്ടുണ്ട്, ഒന്നും പറഞ്ഞില്ലെന്നേ ഉള്ളൂ. അതൊക്കെ ഞാൻ മാറ്റിയെടുക്കില്ലേ. അച്ഛന്റെ വീക്ക്നെസ് എന്തൊക്കെയെന്ന് പറ. എന്തിനാ? എനിക്ക് പിടിക്കാൻ. അച്ഛൻ അങ്ങനെ വീക്ക്നെസ് ഒന്നും ഇല്ല. ആർട്സ്, സ്പോർട്സ് അങ്ങനെ എന്തെങ്കിലും? ഫുട്ബോൾ ഇഷ്ടാ, രാത്രിയൊക്കെ ഇരുന്ന് മാച്ച് കാണാറുണ്ട്. ഓ താങ്ക് ഗോഡ്. മതി, ഇത് മതി. ഈ കാലുകൊണ്ട് ഞാൻ നിന്റെ അച്ഛനെ കയ്യിലെടുത്ത് കാണിച്ചു തരാം. ലുക്ക് പപ്പ, ഞാൻ കോളേജ് ടീം ക്യാപ്റ്റൻ ആയിരുന്നു. ഞാൻ സിസർ കട്ട് ചെയ്ത് ഗോൾ അടിക്കുമ്പോ ഓപ്പോസിറ്റ് ടീം പോലും ക്ലാപ്പ് ചെയ്യായിരുന്നു. മാർവലസ്. ഞാൻ ആ സിസർ കട്ട് ഒന്ന് കാണിക്കട്ടെ പപ്പ? വേണമെന്നില്ല. ഓ പ്ലീസ് പപ്പ, നോക്കൂ. പപ്പയ്ക്ക് ഇത് ഭയങ്കര ഇഷ്ടാവും. സംസ്ഥാന പോലീസ് സേനയെ ഞാൻ ഈ ഉള്ളംകൈയിൽ തമ്മാനമാടിയിട്ടുണ്ട്. ആഭ്യന്തര വകുപ്പിനെ പമ്പരം കറക്കിയിട്ടുണ്ട്. രണ്ട് മുഖ്യമന്ത്രിമാരെ മൂക്കുകൊണ്ട് ക്ഷാപനപ്പിച്ചിട്ടുണ്ട്. ഭരണപക്ഷത്തിന്റെയും പ്രതിപക്ഷത്തിന്റെയും കണ്ണിലെ കരടായിരുന്നു ഈ ഐ ജി ജോൺ മാത്യു IPS. നോർമൽ അല്ലേ? നീ കേൾക്ക്, ഒരാളെ അറസ്റ്റ് ചെയ്യണം എന്ന് മന്ത്രി പറഞ്ഞാൽ ഞാൻ അറസ്റ്റ് ചെയ്യില്ല. അവനെത്ര വലിയ കുറ്റവാളിയായാലും ഒരാളെ അറസ്റ്റ് ചെയ്യരുത് എന്ന് മന്ത്രി പറഞ്ഞാൽ ഞാൻ അവനെ അറസ്റ്റ് ചെയ്തിരിക്കും, അവനെത്ര നിരപരാധിയായാലും. അതുകൊണ്ടെന്താ, സർവീസിൽ നിന്ന് പിരിഞ്ഞിട്ടും ശത്രുക്കളുടെ എണ്ണത്തിന് ഒരു കുറവില്ല. ഇരുട്ടടി കൊണ്ട് വലത്തെ കയ്യിൽ പ്ലാസ്റ്റർ ഇട്ടിരിക്കുന്നു, രണ്ടു ദിവസം അയാൾ മാറ്റിയിട്ട്. ഇതൊക്കെ നിസാരം, കത്തിക്കുത്ത വെടിയുണ്ട ബോംബ് ഇതൊന്നും എനിക്ക് പുത്തരിയല്ല.
കർമ്മധീരനായ ഒരു പോലീസ് ഓഫീസർക്ക് ഇത്തരം അനുഭവങ്ങൾ ഉണ്ടായില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. ഇനി കാര്യം പറയാം, സാർ ഒരു സർവീസ് സ്റ്റോറി എഴുതാൻ പോവാണ്. വായനക്കാരെ കിടിലം കൊള്ളിക്കുന്ന ഒരു അനുഭവ കഥ, അതിനൊരു സഹായിയെ വേണം. എ പേഴ്സണൽ അസിസ്റ്റന്റ് ബൈ ആൾ മീൻസ്. അതെ, അടക്കം, ഒതുക്കം, അനുസരണ, വൃത്തിയുള്ള കൈപ്പട, കമ്പ്യൂട്ടർ കൈകാര്യം ചെയ്തുള്ള പരിചയം ഒക്കെ കൂടെ കേട്ടപ്പം എനിക്ക് നിന്നെയാണ് ഓർമ്മ വന്നത്. വൈദ്യം കൽപ്പിച്ചതും രോഗി ഇച്ഛിച്ചതും ഒന്നു തന്നെ. രോഗിക്ക് ഇങ്ങനെ പ്രത്യേകിച്ച് ഇച്ഛയൊന്നുമില്ലല്ല. ഉണ്ടടാ, ഇവിടെയാവുമ്പോ നിനക്ക് സുഖമാണ്, വേണ്ടാത്ത ചിന്തയൊന്നും ഉണ്ടാവില്ല. എന്റെ ഒരു സിദ്ധാന്തമുണ്ട്, വേണേ നോട്ട് ചെയ്തോ. അലസമായ മനസ്സിലാണ് ചെകുത്താൻ കുടിയിരിക്കുന്നതെന്ന്. അതാ എന്റെ സിദ്ധാന്തമൊന്നുമല്ല, പഴഞ്ചൊല്ലല്ലേ. An ideal mind is devil's workshop. എന്തായാലും സംഗതി ശരിയല്ലേ. ജീവിതാനുഭവങ്ങളുടെ ഒരു യൂണിവേഴ്സിറ്റിയാണ് ജോൺ മാത്യു സർ. ഈ സർവീസ് സ്റ്റോറി പൂർത്തിയാവുന്നതോടെ ജീവിതം എന്താണെന്ന് നീ പഠിച്ചിരിക്കും. സാറിന്റെ ബുദ്ധി ഞാൻ സമ്മതിച്ചിരിക്കുന്നു. ആ അലയഞ്ചക്കിന് ഇതിലും വലിയ പാര പണിയാനില്ല. സിംഹക്കൂട്ടിലേക്കല്ലേ സാർ ഇട്ടുകൊടുത്ത്, ആ ഐജി അവന്റെ പരിപ്പെടുക്കും. അനന്താ, സോറി സാർ. അർദ്ധരാത്രി കഴിഞ്ഞു. കുന്നിൻ മുകളിലാണ് ക്യാമ്പ്. കുന്നിൻ മുകളിലുള്ള ഒരു പഴയ കെട്ടിടം, കുറ്റാ കുറ്റിരുട്ട്. ചോദ്യം ചെയ്യുന്ന മുറിയിൽ ഒരു റാന്തലിന്റെ പ്രകാശം മാത്രം. എല്ലാവരോടും പുറത്തു പോകാൻ പറഞ്ഞിട്ട് ഞാൻ കഥ കടച്ചു. ഹാളിന്റെ ഒരു മൂലയിൽ പേടിച്ചരണ്ട പേടമാനെ പോലെ നിൽക്കുകയാണ് നമ്മുടെ മന്ത്രിപുത്രൻ. ഞാൻ അടിവെച്ച് അടിവെച്ച് അവൻ്റെ അരികിലേക്ക് ചെന്നു. അവൻ പുറകോട്ട് നീങ്ങി നീങ്ങി ഒരു ചുവരിൽ തട്ടി നിന്നു. അവൻ പീഡിപ്പിച്ച പെൺകുട്ടിയുടെ കരച്ചിൽ എന്റെ ചെവിയിൽ മുഴങ്ങി. ഞാൻ അടുത്തു ചെന്നതും കാൽമുട്ടുമടക്കി അവന്റെ അടിനാവിക്ക് ആ ശബ്ദം ഇവിടെ കിട്ടണം. ഗ്യാസ് തീർന്നടാ ജോണിക്കുട്ടിയെ. ഗ്യാസ് തീർന്നില്ലേ ചേച്ചി, അതിനു മുമ്പ് സത്യം പറഞ്ഞു. ആ ഗ്യാസ് അല്ലടാ കിഴങ്ങ, അടുക്കളയിലെ കുക്കിംഗ് ഗ്യാസ്. ഇനി ഇപ്പൊ വിളിച്ചു പറഞ്ഞിട്ടൊന്നും ഒരു കാര്യവുമില്ല. നീ ആരെങ്കിലും വെച്ച് ഒരു കുറ്റിയും കൂടെ എടുപ്പിച്ചേ. റൈറ്റ്, അടുത്ത എപ്പിസോഡിനെ കുറിച്ച് ചിന്തിക്കാൻ എനിക്കല്പ സമയം വേണം. ഞാൻ മനസ്സിൽ ഒരു റഫ് ഐഡിയ ഉണ്ടാക്കി വെക്കുമ്പോഴേക്കും നീ പോയി ഗ്യാസ് എടുത്തോണ്ട് വാ. ഗ്യാസ് എടുക്കാൻ ഞാനോ? എന്താ അതിന് ഇനി ചുമട്ടുകാരെ വിളിക്കണോ? കാണ്ട ബുക്കും കാശും. അമ്മച്ചി, ഞാനൊരു എം സി എ കാരനാ. സോ എവരി ജോബ് ഹാസ് ഹിസ് ഓൺ റെസ്പെക്ട്. ഒബേ ഫാസ്റ്റ്. ഗണപതി, എനിക്ക് സോഡാ ബാറ്ററി വിലയാണ് ചാച്ചി. ഇത്ര പെട്ടെന്നാ? ആമാ, ഇതെന്താ ഇത്? വീട്ടില് ഗ്യാസ് തീർന്നേ, വിളിച്ചു പറഞ്ഞ അവര് കൊണ്ടുവരാൻ ലേറ്റ് ആവും. അപ്പൊ പിന്നെ ഞാൻ തന്നെ അങ്ങോട്ട് പോയി. ഏ, എങ്കിട്ട മട്ടും പോയി ചെല്ലാതെ. ആ അജിയുടെ വീട്ടിലെ അണ്ണനിപ്പോ വേല. വേല? അയ്യേ, ഞാൻ അദ്ദേഹത്തിന്റെ പേഴ്സണൽ സെക്രട്ടറിയാ. അയ്യോ, അണ്ണ സൂക്ഷിച്ചിരുന്നോ? അന്താള് തനി പൈത്തിക്കാരൻ. മുമ്പുണ്ടായിരുന്ന വേലക്കാരൻ ജീവനും കൊണ്ട് ഓടിയതാ. നിന്നോട് ഇതാരാ പറഞ്ഞേ? പറയാം, എനിക്കൊരു ചിക്കൻ ബിരിയാണി വാങ്ങി കൊടുക്കുമാ. ഞാൻ അവിടെ നിന്നാ പിന്നെ ഇതാരി ചവിട്ടും.